ഇനി നമ്മളൊക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മഹാനായ അഹ്മദ് റസാ ഖാൻ ബറേലി ഖുദ്ദസല്ലാഹു സിർഹുൽ അസീസ് അങ്ങ് ഉത്തരേന്ത്യയിൽ ജീവിച്ചിരുന്ന വലിയ മഹാനായ എല്ലാ ദിവസവും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണുന്ന മഹാൻ അവിടുന്ന് എഴുതിയ നഅത്തുകളാണ് നമ്മളെ ഇന്നിവിടെ അറിയപ്പെടുന്ന മുഈനുദ്ദീൻ ഖാദിരി അഹമ്മദ് നബീൽ ബാംഗ്ലൂരിൽ സിറാജുൽ അൻവർ അങ്ങനെയുള്ള നിരവധി നഅത്തുഖാൻമാർ ഇവിടെ നമുക്ക് വേണ്ടി വന്നത് പ്രിയപ്പെട്ട മുഹമ്മദ് ഈ നഅത്തൊക്കെ ഇവരൊക്കെ ചൊല്ലുന്ന നഅത്തൊക്കെ മഹാനായ അഹമ്മദ് റസാ ഖാൻ തങ്ങൾ എഴുതിയതാണ്. അവിടുന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എല്ലാ ദിവസവും സ്വപ്നത്തിൽ കാണുന്ന മഹാനാണ്. അത്രയ്ക്ക് പവറുള്ള മഹാൻ. അൽഹംദുലില്ലാ, അവരുടെ മദദ് നമ്മുടെ വീട്ടിലും നമ്മുടെ ജീവിതത്തിലും ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചെല്ലുമ്പോ ആരും മിണ്ടാതിരിക്കാൻ പാടില്ല. ഞങ്ങൾ ഇത്രയും നേരം കുറെ ആസ്വദിച്ചു. അൽഹംദുലില്ലാ, എല്ലാവരും ഒച്ചയിട്ട് ചെല്ലി. എനിക്കാണെങ്കിൽ തീരെ ഒച്ച ഇല്ലായിരുന്നു, പനിയായിട്ട് വന്നതാണ്. മഹാനായ ശുഹദാക്കളുടെ കറാമത്ത് കൊണ്ടാണ് ഇവിടെ ചെല്ലുന്നത്. ഏതായാലും അള്ളാഹു അവരുടെയൊക്കെ ബറക്കത്ത് നമ്മുടെ ജീവിതത്തിൽ തെരുമാറാകട്ടെ. ഇനി നിങ്ങളൊക്കെ ആവേശത്തോടെ പ്രിയപ്പെട്ട മുഹമ്മദ് നമുക്ക് വേണ്ടി നഅത്ത് ശരീഫ് ചൊല്ലുമ്പോ രണ്ട് ഇരു കൈകളും ഉയർത്തിക്കൊണ്ട് യാ റസൂലല്ലാഹ് എന്ന് പറയാൻ പറയുമ്പോ യാ റസൂലല്ലാഹ് എന്ന് ഉറക്കെ ഉച്ചരിച്ചുകൊണ്ട് ഇരു കൈകളും പൊക്കണം. അപ്പൊ നമ്മളെ അടുത്ത് ചിലപ്പോ നമ്മളെ മകനായിരിക്കും, അതല്ലെങ്കിൽ നമ്മളെ എളാപ്പായിരിക്കും അടുത്തിരിക്കുന്നത്. മകൻ വിചാരിക്കുന്നത് എന്റെ വാപ്പയാണ്, ഞാൻ രണ്ടു കൈ കൂടെ പൊക്കിയാൽ ഈ വാപ്പ കണ്ടാൽ മോശമല്ലേ, വീട്ടിലൊക്കെ ചെന്നിട്ട് ഉപ്പാനോടൊക്കെ ഒരുമിച്ച് കിടക്കാനും ഇരിക്കാനുള്ള ആൾക്കാരല്ലേ, അപ്പൊ ഇവനെന്താണ് അസുഖമില്ലേ എന്നൊക്കെ വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ട് ആരും കൈ പൊക്കാതിരിക്കരുത്. ഇത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മജ്‌ലിസാണ്. എത്ര എത്ര രാഷ്ട്രീയക്കാർക്ക് വേണ്ടി, ഫുട്ബോൾ താരങ്ങൾക്ക് വേണ്ടി, കായിക താരങ്ങൾക്ക് വേണ്ടി, സിനിമാ നടന്മാർക്ക് വേണ്ടി, സിനിമാ നടി ർക്ക് വേണ്ടി നമ്മൾ കൈകൾ ഉയർത്തിയിട്ടുണ്ട്. വിളിക്കലുണ്ട്, അവരാരും നാളെ ഇരുളാർന്ന കബറിലേക്ക് എത്തൂല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, എന്റെ പേരിൽ മദ്ഹ് ചൊല്ലിയാൽ, എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ, എന്റെ മദ്ഹ് പറയുന്ന മജ്‌ലിസിൽ ആരെങ്കിലും വന്നാൽ, ആ മജ്‌ലിസിൽ വന്നുകൊണ്ട് ആരെങ്കിലും മദ്ഹ് ചൊല്ലിയാൽ, ഇരുളാർന്ന കബറിൽ ഞാനൊരു രക്ഷയായിട്ടും വരും മോനെ. ഇതാരാണ് പറഞ്ഞത്? കൽവിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ. ഒരു രാഷ്ട്രീയക്കാരനും വരൂല, ഒരു സിനിമാ നടനും വരൂല, ഒരു സിനിമാ താരങ്ങളും വരൂല. നാളെ ഇരുളാർന്ന കബറിൽ നമ്മൾക്കൊക്കെ രക്ഷയ്ക്കായി വരുന്നൊരു നേതാവുണ്ടെങ്കിൽ, അങ്ങകല മദീനയുടെ മുനവ്വറയിൽ എത്തിയിറങ്ങുന്ന ഹബീബായ മുഹമ്മദ് മുസ്തഫ. നാളെ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ഓടുന്ന സമയത്ത് നമ്മളവിടെ ഉപ്പാനെയോ ഉമ്മാനെയോ ഭാര്യയോ ആരെയും നോക്കരില്ല. എന്റെ ഹബീബ് എവിടെ, എന്റെ ഹബീബ് എവിടെ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ഓടും. ആ സമയത്ത് നമുക്ക് നാണക്കേടുണ്ടാവില്ല. അതുകൊണ്ട് ഇപ്പോ ഇരു കൈകളും ഉയർത്തി ഇൻഷാ അല്ലാഹ് നിങ്ങൾ മർഹബ ചൊല്ലണം. നാരേ തക്ബീർ എന്ന് പറയുമ്പോൾ അല്ലാഹു അക്ബർ, നാരേ റിസാലത്ത് എന്ന് പറയുമ്പോൾ യാ റസൂലല്ലാഹ് എന്ന് ഉറക്കെ ചൊല്ലണം. ഇൻഷാ അല്ലാഹ്, എല്ലാവരും തയ്യാറല്ലേ? ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്. അന്ന് ഞാൻ നാരേ തക്ബീർ എന്ന് പറയും. അപ്പൊ നിങ്ങൾ അല്ലാഹു അക്ബർ എന്ന് രണ്ട് കൈകളും ഇൻഷാ അല്ലാഹ് പറയണം. നാരേ റിസാലത്ത് എന്ന് പറയുമ്പോൾ ഇരു കൈകളും ഉയർത്തി യാ റസൂലല്ലാഹ് എന്ന് പറയണം. ഒരുപാട് മുത്തഅല്ലിമീങ്ങളുള്ള മജ്‌ലിസാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു അവർക്കൊക്കെ നാഫിയായ ഇൽമു പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് നമ്മുടെയൊക്കെ ആക്കിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. നാരേ തക്ബീർ. ഒറ്റ ആൾ ഇത്രയും മൈക്കിൽ ഇങ്ങനെ ചെല്ലുമ്പോ ഇത്രയും സൗണ്ട്, നിങ്ങളെ ഇത്രയും ആൾക്കാർ കൂടിയിട്ട് സൗണ്ട് ഒന്നും കേൾക്കുന്നില്ലല്ലോ. നാരേ തക്ബീർ. കുറച്ചുകൂടെ ഉറക്കെ ഹബീബായ തങ്ങൾ കാണട്ടെ, മുത്തനബി തങ്ങൾ സന്തോഷിക്കട്ടെ. നാരേ തക്ബീർ.
ബാക്കിലൊന്നും ആരും കൈവക്കുന്നില്ല, കൈവക്കുന്നില്ല, കൈവക്കുന്നില്ല. ഇവിടെ വലിയ വലിയ ഉപ്പമാരൊക്കെ കൈവക്കുന്നുണ്ട്, ചെറുപ്പക്കാരും കൈവക്കുന്നില്ല, കൈവക്കുന്നില്ല, കൈവക്കുന്നില്ല. എല്ലാരും ഉറക്കെ കൈവക്കി നാരേരി അക്ക അലൈഹി സലാം ദിക്ര കർനെ കെ ലിയേ ഹമാരാ നഅത് പഠനെ കെ ലിയേ ഹമാരാ നഅത് ഖാൻ മുഹമ്മദ് തശ്രീഫ് ലായി.